അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ സുഹൃത്തുക്കളെ വളരെ അനുഗ്രഹീതവും പരിശുദ്ധവും പ്രതിഫലാർഹവുമായ പുണ്യദിന രാത്രിങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് നാളെയോ മറ്റന്നാളോ ഒക്കെയായി ദുൽഹിജ ഒന്ന് പ്രവേശിക്കുകയാണ് ദുൽഹിജ മാസം മുഴുവനും വിശ്വാസിക്ക് നിർണായകമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് ദിവസം വളരെ സുന്ദരവും സുമോഹനവുമാണ് മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ അവൻ്റെ യജമാനായ അള്ളാഹു അവന് വാരിക്കോര് പ്രതിഫലങ്ങൾ കൊടുക്കുന്ന ദിവസങ്ങളാണ് അള്ളാഹുവിന് അടിമകളോടുള്ള സ്നേഹവും ഇഷ്ടവും അള്ളാഹുവിന് തൻ്റെ അടിമകളോടുള്ള എന്തൊന്നില്ലാത്ത പ്രേമവും അത് കാരണം എങ്ങനെയെങ്കിലൊക്കെ എൻ്റെ അടിമകൾക്ക് പ്രതിഫലവും പുണ്യവും മഹത്വവും കൂലിയും കിട്ടണമെന്ന അള്ളാഹുവിൻ്റെ അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനത്തെ ദിവസങ്ങൾ ഓരോന്ന് ഓരോന്ന് അള്ളാഹു നമുക്ക് മേൽ ചൊരിഞ്ഞു നൽകുന്നത് കാരണം പരിശുദ്ധ റമദാൻ കഴിഞ്ഞു എന്നാൽ പിന്നെ ആറ് നോമ്പിൻ്റെ മഹത്വം തന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ ദുൽഹജ്ജയിൽ ഒരു ദിവസം മാത്രമല്ല പെരുന്നാൾ മാത്രമല്ല ആ മാസം മുഴുവനും പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് ദിവസം തന്നെ നന്മകളുടെ കൊട്ട അള്ളാഹു വിശ്വാസികൾക്ക് ചൊരിഞ്ഞുകൊടുക്കുകയാണ് ഖുർആയിൽ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞു ആഷർ പത്ത് ദിവസങ്ങള് തന്നെയാണ് സത്യം സത്യം ചെയ്ത് പറഞ്ഞ പത്ത് ദിവസങ്ങൾ ദുൽഹിജ് ഒന്ന് മുതൽ പത്ത് വരെയാണ് ലഭിതങ്ങള് പറയുന്നു സൽക്കർമ്മങ്ങൾ ഈ പത്ത് ദിവസങ്ങളിലേക്കാൾ ഇഷ്ടപ്പെട്ടതായി മറ്റൊരു ദിവസവും ഇല്ല അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നന്മകളും പുണ്യമായ അമലുകളൊക്കെ ഈ പത്ത് ദിവസത്തിൽ ചെയ്യപ്പെടുന്നതാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടം ഇതിലപ്പുറം മറ്റൊരു ദിവസങ്ങൾ ചെയ്യപ്പെടുന്നത് അത്ര ഇഷ്ടമല്ല റമല്ലാൻ അപ്പുറത്തുണ്ടെങ്കിൽ പോലും ഈ ദിവസത്തിന് മാത്രം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അള്ളാന്റെ വായിത്തിലും പുകയത്തിലും പ്രശംസിക്കലും ഹംദും തഹലീലൊക്കെ നിങ്ങൾ ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് നബി അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞു ഒന്ന് മുതൽ പത്ത് വരെ വൽ വൽഫിരി വലയാനിർ എന്ന സൂറത്ത് അധികരിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ് അതെല്ലാവരും അധികരിപ്പിക്കുക വളരെ ചെറിയ അത്ര ദീർഘമല്ലാത്ത സൂറത്താണല്ലോ അധികരിപ്പിക്കുക മാത്രല്ല ദുൽഹിജ ഒന്ന് മുതൽ ആട് മാട് ഒട്ടകം ഉലഹിയ തറുക്കപ്പെടേണ്ട മൃഗങ്ങളെ കണ്ടാൽ അള്ളാഹു അക്ബർ അള്ളാഹ്നെ വാഴ്ത്തൽ സുന്നത്താൻ അല്ലെങ്കിൽ ആ മൃഗങ്ങളുടെ ശബ്ദം കേട്ടാലും അള്ളാഹു അക്ബർ അള്ളാഹുവിനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ് അള്ളാഹുവാണ് ഏറ്റവും വലുത് ലോകത്തും മുഴുവനും ചെറുതാൻ നാം ഒന്നുമൊന്നുമല്ല എന്ന തന്റെ സൃഷ്ടാവായ അള്ളാഹുവിനേക്കുള്ള ദിക്കുറും ഫിക്കുറും മനുഷ്യന്റെ ഹൃദയത്തിൽ രൂഢമൂലമാകാൻ ഒന്ന് മുതൽക്ക് തന്നെ മൃഗങ്ങളെ കണ്ടാൽ തക്ബീർ ചൊല്ലൽ സുന്നത്താൻ മാത്രമല്ല ഉദയത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദുൽഹിജ ഒന്നു മുതൽ അറുക്കുന്നത് വരെ നഖം മുടി രക്തം എന്നിവ നീക്കാൻ പാടില്ല നീക്കൽ കറാഹത്താണ് ഈ വർഷത്തെ ഹജ്ജിന് നമ്മുടെ നാട്ടിൽ നിന്ന് ആർക്കും പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആയിരക്കണക്കിന് സഹോദരങ്ങൾ മക്കയിൽ ഹജ്ജിനുണ്ടാകും ഈ പ്രാവശ്യം നമുക്ക് ഹജ്ജ് സാധ്യമല്ല എന്നാൽ ഹജ്ജുൽ വൽ മിസ്കിന്മാരെ പാവങ്ങളെ ഹജ്ജാണ് ജുമാ എന്ന് പറഞ്ഞാൽ ജുമാക്കും പല പ്രായ പ്രായമേറിയ ആളുകൾക്കും അതും കഴിയുന്നില്ല പിന്നെ ഹാജിമാരോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരു കാര്യം ഉലുഹയ്യത്താണ് അത് ഉള്ളുഹയ്യത്താണ് നഖം മുറിക്കാതെ താടി മുടികളൊന്നും നീക്കാതെ രോമങ്ങളൊന്നും നീക്കാതെ ശരീരത്തിലുള്ള ഒരു രോമവും നീക്കാതെ അവൻ്റെ നഖം മടിക്കാതെ മുറിക്കാതെ അവൻ ഹാജിമാരോട് ചേർന്ന് നിൽക്കുകയാണ് ദുൽഹിജ പത്തുവരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദുൽഹിജ പത്തു വരെ നോമ്പ് സുന്നത്താണ് ഒമ്പത് വരെ അറഫ നോമ്പ് വളരെ പുണ്യമുള്ള ഒന്നാണ് കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാൻ പോകുന്നൊരു വർഷത്തെയൊക്കെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാണ് അറഫ ദുൽഹഞ്ച ഒന്ന് മുതൽ ഒമ്പത് കൂടി ദിവസങ്ങൾ സുന്നത്ത് വളരെ സുന്നത്തായ നോമ്പുണ്ട് അത് വളരെ പുണ്യമാക്കപ്പെട്ട നോമ്പുകളാണ് ആ നോമ്പുകളൊക്കെ എല്ലാവരും അനുഷ്ഠിക്കുക അതിൽ തന്നെ പ്രത്യേകിച്ച് തമദാനിലെ കള്ളായ നോമ്പുകളുണ്ടെങ്കിൽ അതും കരുതി അത് കീട്ടലുമായി ഈ ദുൽഹച് ഒമ്പത് വരെയുള്ള നോമ്പിന്റെ പുണ്യം കിട്ടലുമായി എല്ലാവരും അത് അനുഷ്ഠിക്കുക തിങ്കളാഴ്ചയുടെ നോമ്പ് ഏതാനും സുന്നത്താണല്ലോ അനുഷ്ഠിക്കുമ്പോൾ അതുകൂടി കരുതിയിൽ അതും കൂട്ടും ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രധാനമായി സുന്നത്ത് നോമ്പ് പ്രതികരിപ്പിക്കുക ദുൽഹിജ ഒമ്പത് വരെ മറ്റൊന്ന് തെക്ക്ബീറുകൾ മൃഗങ്ങളെ കണ്ടാൽ ഒലിക തറക്കപ്പെടേണ്ട മൃഗങ്ങളെ കണ്ടാൽ തക്ബീർ തെക്ക്ബീർ സുന്നത്താണ് സുന്നത്താൻ ഒലികെത്തറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ മൃഗത്തറക്കുന്നത് വരെ ദുൽഹിജ ഒന്ന് മുതൽക്ക് നഖം മുടി രക്തം എന്നിവ നീക്കാതിരിക്കൽ സുന്നത്താൻ നീക്കൽ കരാഹത്താൻ ഇതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വിക്രുകളും ഫിക്റുകളുമൊക്കെയായി അള്ളാഹുവിലെ കടുത്തുകൊണ്ടിരിക്കുക ഉദയത്തറക്കൽ വലിയ പുണ്യമാണ് ഹരീസിലുണ്ടല്ലോ മാമിലോ പെരുന്നാൾ ദിവസം ഒരടിമ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും പുണ്യം ഉദയത്തറക്കലാണ് അതിലപ്പുറം വേറൊരു പുണ്യമായ അമൽ അന്ന് ചെയ്യാനില്ല പ്രിയപ്പെട്ടവരെ ഈ ഉദഹിയ തറുക്കൽ വളരെ പുണ്യമാണ് അത് കേവലമൊരു മൃഗത്തെ അറുത്തു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല തന്റെ ഹൃദയത്തിൽ അടഞ്ഞുകൂടിയ ദുന്യാവിൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും ഭൗതിക താല്പര്യങ്ങളും ദേഹച്ഛകളൊക്കെ പൂർണ്ണമായി മുറിച്ചങ്ങ് മാറ്റുകയാണ് തൻ്റെ കരളിൻ്റെ കഷ്ണമായിരുന്ന ഏറെ വൈകി കിട്ടിയ പ്രിയപ്പെട്ട ഹൃദയത്തിന്റെ പൊൻ താരകമായ തൻ്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട അരുമ മോനെ അറുക്കാൻ പറഞ്ഞപ്പോൾ ആ മോനോടുള്ള സ്നേഹത്തെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി മുറിച്ച് അറുത്തു മാറ്റുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൻ്റെ പകരമാണ് ഉലഹയ്യത്ത് സത്യത്തിൽ മൃഗത്തെ അറുക്കണിന് പുറമെ ആദ്യം സ്വന്തം നെഫ്സിനെ അറുത്തുകളയുകയാണ് അതായത് സ്വന്തത്തെ അറുക്കണതർത്ഥം സ്വന്തത്തിന്റെ ഉള്ളിൽ അടഞ്ഞുകൂടിയ മൃഗീയ സ്വഭാവങ്ങളും മുഴുവനും അറുത്തുകളയാൻ ആ മൃഗീയതയാണ് അറുത്തുകളയുന്നത് ഉലഹയ്യത്തിലൂടെ ഈ ആത്മീയ വശം നമ്മൾ കാണാതെ പോകരുത് മറ്റൊന്ന് ദുന്യാവിനോടുള്ള നമ്മുടെ ഭ്രമങ്ങൾ പൈസയോടും പണത്തിനോടുമുള്ള ആഗ്രഹങ്ങൾ അതിനെക്കൂടി അറുത്തു കളയുകയാണ് നമ്മൾ ഉദഹിക്കത്തിലൂടെ ചെയ്യുന്നത് ഇബിലീസ് വല്ലാതെ വഴി പിഴിപ്പിക്കും ഇതൊക്കെ അർത്ഥുകൊടുത്ത പൈസ കുറയില്ലേ ഇപ്പൊ കോവിഡല്ലേ പ്രയാസല്ലേ ദുരിതമല്ലേ ഫർ കുറാൻ പറയുന്നുണ്ട് ദാരിദ്ര്യം വരും വരുമെന്ന ഒരു വല്ലാത്ത ദുർജിന്ത ചിന്ത വസ്വാസ് ചെയ്താൻ ഉണ്ടാക്കി തെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അകറ്റും മറിച്ച് ഒരു അസുഖം വന്നാൽ എത്ര നമ്മൾ ചിലവഴിക്കും അവിടെ ഇബിലീസ് നമുക്ക് പറഞ്ഞുതരും പൈസ ഉണ്ടല്ലോ പൈസ ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് ചികിത്സിക്കാൻ പറ്റിയത് അതുകൊണ്ട് ചികിത്സിക്കുക പൈസ പിന്നെ ഉണ്ടാക്കാലോ അത് ഇബിലീസ് നമുക്ക് ഓദ്യം ും എന്നാൽ അധാന മാർഗത്തെ ചെലവഴിക്കുന്ന ഉദഹയത്ത് പോലുള്ള വിഷയത്തിലോ എങ്ങനെയെങ്കിലൊക്കെ പിന്തിരിപ്പിക്കും ചെയ്യും പ്രിയപ്പെട്ടവരെ ഉദഹ്യത്ത് വലിയ പുണ്യമാണ് അടുത്ത വോയിസിൽ അതിന്റെ മസാലകൾ ഞാൻ പറയാം ഇപ്പൊ അതിന്റെ മഹത്വങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ മാത്രമല്ല പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങളെ കൂട്ടത്തിൽ നമ്മുടെ ചെറി പെരുന്നാൾ നിസ്കാരത്തിനേക്കാളും തഹജുദിനേക്കാളും വിത്രനേക്കാളും ദുഹയേക്കാളും റവാത്തുബിനേക്കാളും തസ്ബി നിസ്കാരത്തെക്കാളും അവാബി നിസ്കാരത്തെക്കാളും ഗ്രഹണ നമസ്കാരങ്ങൾ മഴ തേടിയ നിസ്കാരങ്ങൾ ലോകത്തിലുള്ള മുഴുവൻ സുന്നത്ത നിസ്കാരങ്ങളെക്കാളും ഏറ്റവും പുണ്യം നമ്പർ വൺ ആയി നിൽക്കുന്ന നിസ്കാരം ബലി വരുന്ന നിസ്കാരമാണ് അത് സ്ത്രീകൾക്കും സുന്നത്താണ് ആരും ഒഴിവാക്കരുത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അതുപോലെ അന്നത്തെ ഉദയത്ത് ക്രമം അത് ഹനഫി മദബിൽ വാജിബാണ് നമ്മുടെ മദബിൽ അത് മോക്കതായ സുന്നത്താൻ ഒഴിവാക്കൽ കരാഹത്താൻ മാത്രമല്ല പൊന്നാര മുത്തു ലഭിതങ്ങൾക്ക് അത് നിർബന്ധമായിരുന്നു ലബിതങ്ങൾ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിമാനെ ചേർത്ത് പിടിച്ച് മോളെ നിന്റെ ഉദയ തീർപ്പ് നീ അടുക്കുക നീ എഴുന്നേൽക്ക് അവിടെ നീ നിൽക്ക് അതിന്റെ ആദ്യ രക്തം ധരിക്കുമ്പോൾ നിന്റെ ദോഷങ്ങളൊക്കെയും മോളെ അതിന്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പക്കലുള്ള പ്രതിഫലം അവിടെ അള്ളാന്റെ അടുത്ത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല നിബിധങ്ങൾ നൂറ് മൃഗങ്ങൾ ഉദിത്തറുത്തു പത്തു കൊല്ലം തുടരെ അറുത്തു അറുപത്തിമൂന്ന് മൃഗങ്ങളെ കൈകൊണ്ട് തന്നെ അറുത്തു പിന്നെ കത്തിതിന്റെ മരുമകൻ അലിയാർക്ക് കൈമാറി അരിയാർത്തങ്ങൾ ബാക്കി എറുത്തു നൂറെണ്ണം പൂർത്തിയാക്കി അലിയാർത്തങ്ങൾ കരഞ്ഞു പോയി അറുപത്തി മൂന്ന് വയസ്സ് പൂർത്തിയാകുമ്പോൾ വഫാത്താകുമെന്ന് ഇതിലൂടെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ വളരെ പുണ്യകരമായ ഈ ഉദിയത്ത് കർമ്മം നമ്മൾ ഒഴിവാക്കരുത് പൂർണ്ണമായി ഒരു മൃഗത്തിറക്കാൻ കഴിയില്ലെങ്കിൽ ഷെയർ കൂടിക്കുമറക്കാമല്ലോ അതിൻ്റെ മസലകളൊക്കെ താഴ്ത്ത വോയിസിൽ കൃത്യമായി പറയുന്നുണ്ട് ഏതാവട്ടെ ഒരിക്കലും ഒഴുങ്ങി നിൽക്കരുത് അത് സുന്നത്തി കിഫായാൻ ഒരു വീട്ടിൽ ഒരാൾ അർത്ഥാൽ തന്നെ മറ്റുള്ളവരോടൊക്കെ തേട്ടം ഒഴിവാക്കി കിട്ടും പക്ഷെ ഉദഹിയ തർത്ത പുണ്യം അർത്ഥം ആക്ക് അർത്ഥ ആക്ക് മാത്രമേ കുറ്റുള്ളൂ ഏതായാലും നബീസ് അഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് നിങ്ങൾ ഉദയത്തിറക്കുകയാമൊക്കെയാമ നാളിൽ വരും നഖങ്ങളും അതിന്റെ രോമങ്ങളും അതിന്റെ കൊമ്പുകളും ഒന്നും നിങ്ങൾക്ക് വെറുതെ ആകൂല എല്ലാമായി നാളെ പരലോകത്ത് നിങ്ങളെ രക്ഷക്ക് ശുപാർശക്ക് നിങ്ങൾക്ക് നന്മയും പ്രതിഫലവുമായി നാളെ പരലോകത്ത് വരും നാളെ മഹഷറാവനസഭയിലേക്ക് നിങ്ങളെ കബറിൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ നിങ്ങൾ അറുത്ത മൃഗങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാൻ വാഹനങ്ങളായി പടച്ച കുമ്പുരാൻ കൊണ്ടുവരും അതുകൊണ്ട് അത് മോഹയാക്കും നല്ല ഒന്നാം നമ്മുടെ മൃഗങ്ങൾ ഉദയത്തിറക്കുക ോയാത്ത് നിങ്ങൾക്ക് നാളെ സുറാത്ത് പാലം കിടക്കണം നരകത്തിന്റെ മുകളിലൂടെ ഇട്ട ചെറിയ നമ്മുടെ മുടിയേക്കാൾ നേർത്ത വാടിനേക്കാൾ മൂർച്ചയുള്ള ആയിരത്തോളം കൊല്ലം നീളമുള്ള സിറാത്ത് പാലത്തിൽ നിങ്ങൾക്കത് വാഹനങ്ങളായി മാറും അതുകൊണ്ട് നല്ല മൃഗങ്ങളെ ഉലഹിയെ തറക്കുക നല്ലു അലൈഹി വസ്ലം പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉലഹിയ ഉലഹിയത്താരും ഒഴിവാക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു ഉലഹിയത്തിൻ്റെ മസ്തലകൾ നമുക്ക് അടുത്ത വയസ്സിലൂടെ പറയാം അള്ളാഹു മനസ്സിലാക്കാനും പ്രതിഫലങ്ങൾ അധികരിപ്പിക്കാനും തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ഈ പത്ത് ദിവസത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുന്ന ഹതഭാഗ്യൽ പെട്ടുപോകാതെ അള്ളാഹു നമ്മളെ കാക്കുമാ െ ഉലഹിയത്തിന്റെ മഹത്വവും പുണ്യവും വിശദീകരിച്ചു ഇനി ഇതിന്റെ കർമ്മശാസ്ത്ര വിശകലനം നടത്തുകയാണ് ഉലഹിയത്ത് വളരെ പുണ്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഷാഫി മദഹബിൽ അത് മുഖതായ സുന്നത്താൻ മാത്രമല്ല ഹനഫി മദബിൾ അത് നിർബന്ധം വാജിബാണ് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം മാത്രമല്ല നബി കരീം സുല്ലാ വസ്ലാമെ ഹക്കിൽ അത് വാജിബായിരുന്നു നിർബന്ധമായിരുന്നു ഉലഹിയറക്കൽ ഒഴിവാക്കൽ കറാഹത്താണ് അത് സാധാരണയുള്ള സ്വതക്കയേക്കാൾ പുണ്യവുമാണ് അഫ്ലിന സ്വതക്ക എന്ന് കാണാം അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും അതിൽ പങ്കെടുക്കണം പരിപൂർണമായ ഒരു മൃഗത്തെ ഉലയ്യത്ത് ഇറക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഷെയർ കൂടിയിട്ടെങ്കിലും അതിൽ പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കണം ഉലഹയ്യത്ത് ദുഹ സമയത്ത് ഇറക്കുന്ന മൃഗമായതുകൊണ്ടാണ് ഉലഹയ്യത്ത് എന്നുള്ള പേര് വന്നത് എന്ന് ചിക്ഹിൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉലഹയത്ത് ഹബീബായി നബി സലഹ്ഹു അലൈഹി വസ്ലമ നൂറ് മൃഗങ്ങൾ അറുത്തു അറുപത്തിമൂന്നെണ്ണം അവിടത്തെ കയ്യുകൊണ്ട് തന്നെ ഉറുത്തു ബാക്കി അലിയാർ ൾക്ക് തന്റെ കത്തി കൈമാറി നിബിധങ്ങൾ പത്തു കൊല്ലം തുടരുകയായി അറുത്തു അതുകൊണ്ട് വളരെ പുണ്യമുള്ള ദുഹിയത്തെ കർമ്മം അത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കി അതുമായി സഹകരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുൽഹിജ പത്തിന്റെ അന്ന് പെരുന്നാളിൻ്റെ അന്ന് സൂര്യോദയ ശേഷം ചുരുങ്ങിയ നിലയിൽ രണ്ടറക്കാലത്തെ നിസ്കാരവും ഹുത്തബവും നിർവഹിക്കാൻ ആവശ്യമായ സമയം കഴിഞ്ഞ് അറുക്കലാണ് ഏറ്റവും പുണ്യം സൂര്യോദയ ശേഷം തന്നെ അറിവിൻ്റെ സമയമായി ദുലഹിച്ച പതിമൂന്നിന്റെ അന്ന് അയാമത് ശരീരക്ക് ദുലഹിജ പതിമൂന്നിൻ്റെ അന്ന് മകരിവ് വരെ നാല് ദിവസം വരെ നീണ്ടു നിൽക്കുന്നുണ്ട് ഉലഹിയത്ത് അറക്കാൻ പ്രത്യേക കാരണമില്ലെങ്കിൽ ഇല്ലെങ്കിൽ രാത്രി അറക്കാതിരിക്കലാണ് പുണ്യം രാത്രി അറുക്കൽ കറാഹത്താൻ പകലിലാവുക അറവ് മാത്രമല്ല അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉലഹിജത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ ഒന്ന് മുതൽ അറവ് നടത്തുന്നതുവരെ വരെ നഖം മുടി രക്തം എന്നിവ നീക്കൽ കരാഹത്താണ് ഉദയത്തിറക്കേണ്ടത് മൃഗം അഞ്ചു വയസ്സായ ഒട്ടകം അല്ലെങ്കിൽ രണ്ട് വയസ്സായ പോത്ത് പശു കോലാട് എന്നൊക്കെയാണ് രണ്ട് വയസ്സാകണം നെയ്യാടാണെങ്കിൽ ഒരു വയസ്സ് മതി നമ്മുടെ കേരളത്തിലുള്ളതൊക്കെ കോലാടാണ് അതുകൊണ്ട് രണ്ട് വയസ്സ് പൂർണ്ണമാകണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ആട് അറുക്കുമ്പോൾ പിന്നെ ഏഴ് ആട് അറക്കലാണ് ഏറ്റവും പുണ്യം ഒരു മൃഗത്തിൽ ആടല്ലാത്ത മറ്റു മൃഗത്തിൽ ഷെയർ ആകാമെന്ന് പറഞ്ഞല്ലോ ആടിൽ ഷെയർ ആകാൻ പാടില്ല ആടല്ലാതെ മറ്റു മൃഗത്തിൽ ഷെയർ ചേരുന്നതിനേക്കാളും പുണ്യം ഒരു മൃഗത്തെ പൂർണ്ണമായി അറുക്കലാണ് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഉദയത്തിറക്കുമ്പോൾ നെയ്യത്ത് വളരെ പ്രധാനമാണ് നെയ്യത്ത് ശ്രദ്ധിക്കണം എപ്പോഴാണ് നെയ്യത്ത് വയ്ക്കേണ്ടത് അറുക്കുമ്പോഴോ അല്ലെങ്കിൽ അറുക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉദഹയ്യത്തിന് വേണ്ടി നിർണ്ണയിക്കുമ്പോൾ നിക്ഷയിക്കുമ്പോൾ ഇതിനെ ഞാൻ ഉദയത്താക്കി എന്നിവർ നിശ്ചയിക്കുന്ന സമയത്തൊക്കെയാണ് എന്ത് ഇതെൻ്റെ സ്വന്നത്തായ ഉലഹയത്താണ് എന്ന് പറഞ്ഞ് നെയ്യത്ത് ചെയ്യേണ്ടത് നെയ്യത്ത് നിർബന്ധമാണെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ആട് അല്ലാത്ത മറ്റു മൃഗങ്ങളെ ഏഴ് കാരണങ്ങൾക്ക് വേണ്ടി ഇറക്കാം ഞാൻ പറഞ്ഞല്ലോ പോത്ത് പശു തുടങ്ങിയ മൃഗങ്ങളെ ഏഴാൾക്ക് കൂടി ഇറക്കാം രണ്ടാൾ കൂടിയോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴ് ആൾ വരെ കൂടി ചേർക്കുമെന്ന് ഇറക്കാം ഏഴിൽ കൂടുതൽ ആളുകൾ ചേരാൻ പാടില്ല പല നാടുകളിലും ഒരുപാട് ഷെയർ സ്വീകരിച്ച് കുറേ മൃഗങ്ങളെ വാങ്ങി ഒന്നായിട്ടങ്ങ് ഇറക്കും അതുകൊണ്ട് ആർക്കും ഉദയ്യത്ത് കിട്ടൂല കാരണം ഒരു മൃഗത്തിൽ ഏഴാൾ മാത്രമേ ഷെയർ ആകാൻ പറ്റുള്ളൂ അപ്പോ പതിനാലാൾ കൂടി രണ്ട് പശുവിൽ ഉദയ്യത്തറുത്താൽ അത് ശരിയാവൂല കാരണം ഏഴിലേറെ ആൾക്കാർ പതിനാല് ആളുകളുടെയും ഓരിയാണല്ലോ അത് ശരിയാവൂലെന്ന് പ്രത്യേകം ഉണർത്തുന്നു മാത്രല്ല ഏഴ് കൂടി ൂടി ഇറക്കുമ്പോ ഒന്നിൽ കുറയാത്തത് ഒരാൾ എടുക്കണം ഉദാഹരണം എഴുപതിനായിരം റുപ്യന്റെ പോത്താണെങ്കിൽ ഏഴാളും പതിനായിരം രൂപ എടുക്കണം ഒരാൾ അയ്യായിരം റുപ്യാണെങ്കിൽ ഏഴിൽ ഒന്ന് ഫുൾ അയാൾക്ക് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഒന്ന് ഏഴിലൊന്ന് ഷെയർ കുറയാത്ത നിരക്ക് ഓരോരുത്തരും എടുക്കൽ നിർബന്ധമാണ് മാത്രമല്ല ആടല്ലാത്ത മറ്റു മൃഗങ്ങളെ തുറക്കുമ്പോൾ ഏഴ് കാരണങ്ങൾ കൂടിക്ക് ഏഴ് കാരണങ്ങൾക്ക് വേണ്ടി അതിനെ അതിനെറക്കാമെന്നാണ് ഉദാഹരണം ഒരാൾക്ക് അഞ്ച് മക്കളുണ്ട് അഞ്ച് മക്കൾക്ക് മലയാള അപ്പിയക്ക തറത്തിട്ടില്ലെങ്കിൽ അയാൾ രണ്ട് വയസ്സായ ഒരു പൂത്തിനെയോ പശുവിനെയോ വാങ്ങുക എന്നിട്ട് അഞ്ച് മക്കൾക്ക് വേണ്ടി അയാൾ അപ്പീക്കത്ത് കരുതുക അപ്പോൾ അഞ്ച് ഓരി അക്കേക്കത്തായി മാറി ഇനിയും രണ്ട് ഓരിയുണ്ട് ഒന്ന് അയാൾക്ക് വേണ്ടിയുള്ള ഉദഹിയത്തും മറ്റൊന്ന് അയാളെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവട്ടെ അങ്ങനെ ഏഴ് കാരണങ്ങൾക്ക് വേണ്ടി വരെ ഒരു മൃഗത്തെ ആവാം ആടല്ലാത്ത മൃഗത്താവാമെന്ന ഇനി നമ്മൾ മൂന്ന് ഷെയർ വാങ്ങി ഒരു ഷെയർ അക്കേക്കത്തും ഒരു ഷെയർ ഉദഹിയത്തും ഒരു ഷെയർ പിന്നെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടും അങ്ങനെയുമാകാം അപ്പോൾ ഞാനൊരു മൃഗത്തെ വാങ്ങുമ്പോൾ ഞാൻ ഉദയത്ത് കരുതി എൻ്റെ അനിയൻ അവൻ്റെ കുട്ടിക്ക് അക്കേക്കത്തിന് കരുതി മറ്റൊരാൾ അവൻ്റെ ഉദയത്ത് കരുതി അങ്ങനെയൊക്കെ പറ്റും ഏഴ് കാരണങ്ങൾക്ക് വേണ്ടി വരെ മൃഗത്തെറക്കാമെന്ന് പ്രത്യേകം ഏഴാളുകളും അവനാന്റെ ഓരിയിൽ നിന്ന് എന്ത് ചെയ്യണം അല്പമെങ്കിലും ദാനം ചെയ്യുന്ന നിർബന്ധമാണ് അപ്പൊ അറുത്ത ശേഷം ഏഴ് ഭാഗമാക്കുന്നതിന് മുമ്പായിട്ട് എല്ലാരെ ഊരിയിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യുക പാവങ്ങൾ കണ്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഓരി ചെയ്തിട്ട് കൊണ്ടുപോവുക അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകം ഉലഹിയ ഉദയത്തറുക്കുമ്പോൾ ഏറ്റവും നല്ല തടിച്ച നല്ല മാംസമുള്ള മൃഗത്തെ തിരഞ്ഞെടുക്കണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള സമർപ്പണമാണല്ലോ വെള്ള നിറമുള്ള മൃഗമാണ് നല്ലത് നല്ല തടിച്ചതാണ് നല്ലത് തടിയില്ലാത്ത രണ്ട് മെരിഞ്ഞ മൃഗത്തെക്കാൾ പുണ്യം നല്ല തടിയുള്ള ഒരു മൃഗമാണ് തൻ്റെ പ്രിയപ്പെട്ട പൊന്നു പൊന്നുമകൻ അള്ളാഹ്ക്ക് സമർപ്പിച്ച ഇബ്രാഹിം അതിനേക്കാൾ വലുതല്ലല്ലോ വലിയ വിലപിടിപ്പുള്ള ഒരു മൃഗം എന്നുള്ളത് അതുകൊണ്ട് നല്ലത് സമർപ്പിക്കുക എന്നുള്ളതാണ് മാംസം ചുരുങ്ങുന്ന അല്ലെങ്കിൽ മാംസം ചീത്തയാകുന്ന അറപ്പുണ്ടാകുന്ന രോഗങ്ങളുള്ള ഒന്നും ഒതുങ്ങി തറക്കാൻ പാടില്ല ും ചുരുങ്ങുന്ന രീതിയിൽ അസുഖമുള്ള ചുറയുള്ള ഒന്നും ഉദയഹിത്തിന് പറ്റൂല വ്യക്തമായ രോഗമുള്ള ഉദയത്തിന് പറ്റില്ല ചെവി മുറിഞ്ഞു പോയത് വാല് മുറിഞ്ഞു പോയത് പറ്റേ വേർപ്പെട്ടത് ഉദിയത്തിന് പറ്റില്ല ഭ്രാന്തുള്ള മൃഗം ഉദയത്തിന് പറ്റില്ല ഗർഭിണിയായ മൃഗം ഉദിയത്തിന് പറ്റില്ല വ്യക്തമായ മുടന്തുള്ളത് വ്യക്തമായ പിന്നെ അന്ധത ബാധിച്ചത് രണ്ട് കണ്ണിനും പൂർണ്ണമായി കണ്ണ് കാണാത്തത് നല്ല അന്ധതയുള്ളത് അതുപോലെ പിന്നെ എലുകളൊക്കെ പൊട്ടിപ്പോയത് ഒന്നും മൃഗത്തിന് പറ്റില്ല ന്യൂനതകളില്ലാത്ത ഉഷാറുള്ള മൃഗത്തെയാണ് ഉദയത്തിറക്കേണ്ടത് കൊമ്പില്ലാത്തത് ഉദയ്യത്തിന് പറ്റും കൊമ്പ് പൊട്ടിയതും ഉലഹ്യത്തിന് പറ്റും എന്ന് പ്രത്യേകം ഉണർത്തുന്നു മറ്റൊരു കാര്യം ഉദയത്ത് നേർച്ചയാക്കിയാൽ അത് ഫറവായി നേർച്ച ഉലഹയത്തും മറ്റുള്ള സുന്നത്ത ഉദയത്തും ചില വിഷയത്തിൽ മാറ്റമുണ്ട് ശ്രദ്ധിക്കണം ഒരാൾ തന്റെ വീട്ടിൽ ഒരു മൃഗത്തെ നോക്കിയിട്ട് ഇതിനെ ഞാൻ ഉലഹിയത്താക്കി അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഉദയ്യത്താക്കി നേർച്ചയാക്കി ഇത് എൻ്റെ ഉലഹിയത്താണ് എന്നൊക്കെ പറഞ്ഞാൽ മൃഗത്തെ നേർച്ചയാക്കിയാൽ അത് ഫറലായി ഫറലായി കഴിഞ്ഞാൽ നേർച്ച മൃഗം ഫറലാണ് അങ്ങനെ ഫറവ് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മാംസത്തിൻ്റെ ഒരു അംശം പോലും അറുക്കുന്നവനും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ അവൻ്റെ സന്താനങ്ങളും തിന്നാൻ പാടില്ല മാത്രമല്ല നേർച്ചയാക്കപ്പെട്ട ഉദയത്താണെങ്കിൽ ഒരംശം പോലും ധനികർക്ക് കൊടുക്കാൻ പാടില്ല പാവങ്ങൾക്ക് തന്നെ പൂർണ്ണമായി കൊടുക്കണം മാത്രമല്ല നേർച്ചയാക്കപ്പെട്ട ഉദയത്താണെങ്കിൽ അതിൻ്റെ മാംസം പൂർണ്ണമായി അറുത്തവൻ്റെ നാട്ടിൽ തന്നെ കൊടുക്കണം മറ്റു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല നേരെ മറിച്ച് ഉദഹിയത്താണെങ്കിൽ അവർക്ക് എത്ര നിർബന്ധമുള്ളൂ കുറച്ചെന്തെങ്കിലും വേവിക്കാതെ ഫക്കി ഫക്കീറന്മാർക്ക് കൊടുക്കരെ നിർബന്ധമുള്ളൂ ബാക്കി മുഴുവനും അവനെടുക്കാം മാത്രമല്ല ആ കുറച്ച് കൊടുക്കൽ നിർബന്ധമായത് അവന്റെ നാട്ടിൽ കൊടുക്കണമെന്നേ ഉള്ളൂ ബാക്കി മുഴുവനും മറ്റു നാടുകളിലേക്ക് നീക്കും ചെയ്യാം ഏതാവട്ടെ ഉദയത്തരം മൃഗം സുന്നത്താവട്ടെ ഫറലാവട്ടെ അമുസലമിയങ്ങൾക്ക് ഒരു അംശം പോലും കൊടുക്കാൻ പാടില്ല വേവിച്ചിട്ടും കൊടുക്കാൻ പാടില്ല വേവിക്കാതെയും കൊടുക്കാൻ പാടില്ല അത് കിട്ടിയ ആളുകളും മറ്റു കാഫര്യങ്ങൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല അത് പവിത്രമാണ് എന്നാൽ അയൽവാസികളായ സഹോദര സമുദായത്തിൽ പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് മാർഗത്തിൽ നിന്ന് നല്ല മുന്തിയ ഇറച്ചി തന്നെ വാങ്ങിയിട്ട് അവർക്ക് നമ്മൾ കൊടുത്ത് സ്നേഹം ഉറപ്പിക്കുകയും ചെയ്യുക ഇതിന്റെ ഇറച്ചി കാഫര്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തുന്നു പിന്നെ ഉദയത്തറുത്താൽ അതിന്റെ തോല് ഒരിക്കലും തന്നെ അറുത്തവർ അറുത്തവർക്ക് കൂലിയായിട്ട് കൊടുക്കരുത് അത് വിൽക്കാനും പാടില്ല അതിന്റെ മാംസമോ തോലോ ഒന്നും അറുത്തവർക്ക് കൂലിയായി കൊടുക്കാനും പാടില്ല വിൽക്കാനും പാടില്ല അത് സ്വതൊക്കെ ചെയ്യുക വേണമെങ്കിൽ അറുത്തവർക്ക് സ്വതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് സ്വതൊക്കെ ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സുന്നത്തായ ഉദയത്താണെങ്കിൽ അല്പമെങ്കിലും കൊടുക്കലാണ് നിർബന്ധമെങ്കിലും പൂർണ്ണമായി കൊടുക്കുക കുറച്ചെന്തെങ്കിലും അവനാനെടുത്തിട്ട് എൻ്റെ കരൽഭാഗവും മറ്റും കുറച്ചെടുത്തിട്ട് ബാക്കി പൂർണ്ണമായി കൊടുക്കലാണ് ഏറ്റവും പുണ്യമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഉദയത്തിറക്കുമ്പോൾ നല്ല മൃഗത്തെ തിരഞ്ഞെടുത്ത് അറക്കുക എന്ന് പ്രത്യേകം ഞാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് പിന്നെ പ്രത്യേകം ഉണർത്താനുള്ളത് ഉദയത്തിറക്കുന്ന സമയത്ത് കിബിലയിലേക്ക് തിരിച്ച് ആ മൃഗത്തെ കടത്തുക അറക്കുന്നവനും കിബിലയിലേക്ക് തിരിയുക പുരുഷന്മാരാണെങ്കിൽ അവർ തന്നെ അറുക്കലാണ് ം സ്ത്രീകളാണെങ്കിലും മറ്റുള്ളവരെ ഏൽപ്പിക്കുക അറക്കുന്ന സമയത്ത് അവരവിടെ സന്നിഹിതരാകുകയും ചെയ്യുക അറക്കുന്ന സമയത്ത് റബ്ബിന് വേണ്ടിയാണെന്ന വിക്ര അവൻ ഉണ്ടാവുക മാത്രമല്ല അറക്കുന്ന സമയത്ത് നിബിതങ്ങൾക്ക് മേൽ സൊലാത്ത് ചൊല്ലുക സൊലാത്തും സലാമും ചൊല്ലുക മാത്രമല്ല ശേഷം റബ്ബിനോട് അള്ളാഹു കബൂൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ദയിലും സുന്നത്താണ് മാത്രമല്ല അതിനുശേഷം രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കാരം പുണ്യമാണ് എന്ന് അൽ ബറക്ക എന്ന കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തൃക്കിബർ ചൊല്ലി ബിസ്മി ജൊല്ലി സലാഹൊല്ലി ദിക്കറുകളൊക്കെ ചൊല്ലി മൃഗത്തെത്താൽ അള്ളാഹുവിൻ്റെ ബക്കൽ ആ മൃഗത്തിൻ്റെ ഒന്നാമത്തെ തുള്ളി ഭൂമിയിൽ തെറിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഹസനാത്തിൽ നന്മയിൽ അള്ളാഹു അത് പതിച്ചിരിക്കുമെന്ന് ഹബീബായ് റസൂൾ അള്ളാഹി സാഹു അലൈ വസ്ലം രേഖപ്പെടുത്തുകയാണ് കഴിവിൻ്റെ പരമാവധി അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക പിന്നെ പ്രിയപ്പെട്ട സഹോദരം പ്രത്യേകം ഉണർത്താനുള്ളത് ഈ നേർച്ചയാക്കപ്പെട്ട ഉദയത്തിൻ്റെ മാംസം ഒരിക്കലും ധനികർക്ക് കൊടുക്കാൻ പാടില്ല അല്ലാത്ത സ്വന്തത്തായ ഉദയത്തിൻ്റെ മാംസവും ധനികർക്ക് ഉടമയാക്കി കൊടുക്കാൻ പാടില്ല അവർക്കൊരു ഹതിയായി തിന്നാൻ കൊടുക്കാം അത് കിട്ടിയ ധനികർ വിൽപ്പന നടത്താൻ പാടില്ല നേരെ മറിച്ച് ഫക്കീറന്മാർക്കാണ് കിട്ടണതെങ്കിൽ അവർക്കത് വിൽക്കുക എന്തുമാകാം അവർക്കത് ഉടമയാക്കി കൊടുത്തിരിക്കുന്നു ഏതായാലും വളരെ പുണ്യമുള്ള ഊഹിയത്ത് മൃഗം ഉദിയത്ത് പിന്നെ മൃഗങ്ങളെ അള്ളാഹുവിനു വേണ്ടി നല്ല നിലയിൽ സമർപ്പിക്കാൻ അള്ളാഹു കബൂൽ ചെയ്യാനും നമുക്ക് അള്ളാഹു കബൂൽ ചെയ്ത് ആഹാരത്തിൽ ഉപകരിക്കുന്ന രൂപത്തിലാകാനും അള്ളാഹു തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته